Hello dear friends, welcome to the NerdSkin YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് മെന്റൽ ഹെൽത്ത് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് പലരും കമൻ്റ് ചെയ്യുകയുണ്ടായി. കാരണം പ്രീവിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് പോയിൻസുമാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിൻസ് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയ ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ രാജു സെയ്സ് ദാറ്റ് ഹീ ഈസ് ദ ഫസ്റ്റ് ലീഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ഈസ് ബോൺ വിത്ത് എ സ്പെഷ്യൽ മിഷൻ ഇൻ ലൈഫ്. ദീസ് ആർ സിംറ്റംസ് ഓഫ് ഓപ്ഷൻസ് ഓട്ടോക്തോണസ് ഡെലൂഷൻ, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയർ, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് റെഫറൻസ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കൊക്കെ അറിയാൻ തോന്നുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെയാണ്. ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയർ ആണ്, ഗ്രാൻഡിയോസിറ്റി ആണ്. ദ പേഴ്സൺ തിങ്ക് ദാറ്റ് ഹീസ് വെരി പവർഫുൾ ആൻഡ് സം മേ ബി സം ഫേമസ് പേഴ്സണാലിറ്റി ആൻഡ് സം ഫേമസ് പേഴ്സണാലിറ്റി ഈസ് ലവിങ് ഹിം. അങ്ങനെയൊക്കെ ചിന്തിക്കും. പല രീതിയിലുള്ള ചിന്തകൾ വരും, വലിയ ഉയർന്ന ചിന്തകൾ വരും. വട്ട് ഈസ് ഓട്ടോക്തോണസ് ഡെലൂഷൻ? ദാറ്റ് മീൻസ് ഡെലൂഷൻ ഓഫ് ഇൻഡ്യൂഷൻ. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു തോന്നൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ലേഡി എപ്പോഴും ചിന്തിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ കൂടി അവരെ ഗാങ് റേപ്പ് ചെയ്തു, തൻ്റെ ശരീരം നശിച്ചുപോയി, മനസ്സ് നശിച്ചു എന്നിങ്ങനെയുള്ള ചിന്തകൾ ഇൻഡ്യൂഷനാണ്. ഡെലൂഷൻ ഓഫ് ഇൻഡ്യൂഷൻ എന്തെന്ന് ചോദിച്ചാൽ ഓട്ടോക്തോണസ് ഡെലൂഷനാണ്. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, മോസ്റ്റ് കോമൺ ഡെലൂഷനാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ കാണുന്നതാണ് കൂടുതലും ഇത്. അതായത് ഓൾവേസ് പേഷ്യൻ്റ് തിങ്ക് ദാറ്റ് സംബഡി ഈസ് ട്രൈങ് ടു അറ്റാക്ക് ദ പേഷ്യൻ്റ്. അതായത് അയൽവക്കത്തുള്ള ഒരു നെയ്ബർ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യാണ്, അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുള്ള തോന്നൽ, വിഷം കലക്കി തരുന്നുള്ള തോന്നൽ, വീട്ടിലുള്ള ആളുകളെ പോലും വിശ്വാസമില്ലാത്തൊരു അവസ്ഥയാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. ഡെലൂഷൻ ഓഫ് റെഫറൻസ് മീൻസ് അതേഴ്സ് ആർ റെഫറിങ് ടു ദ പേഷ്യൻ്റ്. രണ്ട് മൂന്ന് ആളുകൾ കൂടി സംസാരിക്കുകയാണെങ്കിൽ അത് പേഷ്യനെ പറ്റിയാണെന്ന് ചിന്തിക്കുന്നു. ടി വിയിലൊരു വാർത്ത വരികയാണെങ്കിൽ അത് പേഷ്യനെ പറ്റിയാണ് ചിന്തിക്കുന്നു. അങ്ങനെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറ്റിയുള്ള ചിന്തകൾ, സംസാരിക്കുന്നത് തന്നെ പറ്റിയാണെന്ന് ചിന്തിക്കുകയാണ് ഡെലൂഷൻ ഓഫ് റെഫറൻസ്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിസ് ഗൗരി ഓൺ അസസ്മെൻറ്റ് ഷോസ് ദ ഫോളോയിങ് ബിഹേവിയർ: മെയിൻറ്റെയിനിങ് റിജിഡ് പോസ്റ്റർ, ബീയിങ് മ്യൂട്ട്, ഹിയേഴ്സ് ഗോഡ്സ് വോയിസ്, റിപ്പീറ്റിംഗ് ദ ഫ്രേസസ്. മിസ് ഗൗരി ഈസ് സഫറിങ് ഫ്രം ഓപ്ഷൻസ് പാരനോയിഡ് സ്കിസോഫ്രീനിയ, അൺഡിഫറൻഷ്യേറ്റഡ് സ്കിസോഫ്രീനിയ, കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ, റെസിജ്വൽ സ്കിസോഫ്രീനിയ. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കണം, മെയിൻറ്റെയിനിങ് റിജിഡ് പോസ്ചർ ആൻഡ് ബീയിങ് മ്യൂട്ട്, ഇത് രണ്ടും തന്നെയാണ് നമുക്ക് ഈ ഒരു ആൻസർ എഴുതാനുള്ള മെയിനായിട്ട്. കാരണം പാരനോയിഡ് സ്കിസോഫ്രീനിയ ഒരിക്കലും മ്യൂട്ടാവില്ല, അവർ അൺഡിഫറൻഷ്യേറ്റഡ് ആണെങ്കിലും. അപ്പോൾ എന്താണ്? കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയാണ്, റിലേറ്റഡ് ടു മോട്ടോർ ആക്ടിവിറ്റീസ്. മോട്ടോർ ആക്ടിവിറ്റീസിൽ ഇപ്പം മ്യൂട്ടിസം, അതുപോലെ മെയിൻറ്റെയിനിങ് റിജിഡ് പോസ്ചർ, വാക്സി ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ കാണുന്നത് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ കാണുന്നത്? മെയിനായിട്ട് സ്റ്റൂപ്പർ, കാറ്റലെപ്സി. സ്റ്റൂപ്പർ എന്ന് പറയുമ്പോൾ അനങ്ങാതിരിക്കുക, ഒരു റിജിഡ് പോസ്ചർ ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് വളഞ്ഞ് ഇതേ പോസ്ചറിൽ അങ്ങനെ ഇരിക്കും. ഇനി കാറ്റലെപ്സി ഉണ്ട്, ദാറ്റ് മീൻസ് റിജിഡിറ്റി, ലൈക്ക് സീഷർ സ്റ്റേറ്റിലുള്ള ഒരു അവസ്ഥയിൽ റിജിഡ് ആയിട്ട് ഇങ്ങനെ ഒരേ പോസ്റ്ററിൽ നിൽക്കും, അത് കാറ്റലെപ്സി. അതുപോലെ വാക്സി ഫ്ലെക്സിബിലിറ്റി, മ്യൂട്ടിസം, നെഗറ്റീവ്സം, ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് കാറ്റോണിക് സ്കിസോഫ്രീനിയയിലാണ്. പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ എന്താണ്? മോസ്റ്റ് കോമൺ ടൈപ്പ് പാരനോയിഡാണ്. പാരനോയിഡിൽ സാധാരണ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, അതായത് മറ്റാരോ തന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ തനിക്ക് ആരോ വിഷം കലക്കി തരുന്നുണ്ട് എന്നുള്ള ചിന്ത. ദാറ്റ് ഈസ് പാരനോയിഡ്. പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ ഏറ്റവും മെയിനായിട്ട് കാണുന്നത് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. അതുപോലെ ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി ഉണ്ടാകാറുണ്ട്, വൈഫിനെ സംശയം, ഹസ്ബൻഡിനെ സംശയം, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: എ ഫോം ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ദ ക്ലയൻറ്റ് ടെൻസ് ടു വാണ്ടർ അവേ ഫ്രം ദ ഇൻറ്റൻഡഡ് പോയിൻറ്റ് ആൻഡ് നെവർ റിട്ടേണിംഗ് ടു ദ ഒറിജിനൽ ഐഡിയ ഈസ് കോൾഡ് ആസ്. ഓപ്ഷൻസ്: വെർബിജറേഷൻ, തോട്ട് ഇൻസെർഷൻ, ടാഞ്ചൻഷ്യാലിറ്റി, തോട്ട് ബ്ലോക്ക്. ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. നെവർ കം ബാക്ക് ടു ദ ഒറിജിനൽ ഐഡിയ, അതായത് നമ്മളൊരു പേഷ്യൻറ്റിനോട് രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു, പേഷ്യൻ്റ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളും കേരള മുഖ്യമന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നില്ലെങ്കിൽ, രാവിലെ എന്താ കഴിച്ചതെന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ അത് ടാഞ്ചൻഷ്യാലിറ്റിയാണ്.
എങ്കിൽ തിരിച്ചു വന്നെങ്കിലോ അത് സർക്കംസ്റ്റാൻഷ്യാലിറ്റിയാണ്. നേരത്തെ നമ്മളിങ്ങനെ ഒരു വട്ടമൊക്കെ ഇട്ട് വരച്ചായിരുന്നു, വട്ടമൊക്കെ ഇട്ട് പഠിച്ചതാണ്. അപ്പോൾ സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രാവിലെ എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ അവസാനം തിരിഞ്ഞ് രാവിലെ പുട്ടും പഴ കഴിച്ചെന്ന് പറയും, അത് സർക്കംസ്റ്റാൻഷ്യാലിറ്റി. തിരിച്ചു വന്നില്ലെങ്കിൽ അത് ടാൻജൻഷ്യാലിറ്റി. അങ്ങനെ ഓർത്താൽ മതി. ഇനി എന്താണ് വെർബുജറേഷൻ? വെർബുജറേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ എക്കോ ലാലിയും കൂടെ ഓർക്കണം. വെർബുജറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ് എഗെയിൻ ആൻഡ് എഗെയിൻ, ഒരു റെസ്പോൺസും ഇല്ലാതെ ഇങ്ങനെ. ഇപ്പം കാക്ക പൂച്ച പിടിച്ചു, കാക്ക പൂച്ച, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വേർഡ് പറയുക. പ്രത്യേകിച്ച് നമ്മൾ ചോദ്യമൊന്നുമില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് വെർബുജറേഷൻ. വിത്തൗട്ട് സ്റ്റിമുലസ് മീനിങ്ലെസ് വേർഡ്സ് ആയിരിക്കും വെർബുജറേഷൻ. എന്നാൽ എക്കോ ലാലി എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ഓഫ് വേർഡ്സ്. ഇപ്പം നമ്മൾ ചായ കുടിച്ചോ എന്ന് പേഷ്യൻറ്റോട് ചോദിക്കുക, പേഷ്യൻ്റ് തിരിച്ച് ചായ കുടിച്ചോ എന്ന് പറയുകയാണ്, അതാണ് എക്കോ ലാലിയ, ഇമിറ്റേഷൻ. ഇനി പെർസവറേഷൻ എന്താണെന്ന് നോക്കാം. വെർബുജറേഷനും പെർസവറേഷനും ഉണ്ട്. പെർസവറേഷൻ എന്ന് പറയുമ്പോൾ പെർസിസ്റ്റൻറ്റ് റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ്. നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത, രണ്ടും തമ്മിൽ മാറിപ്പോകും വെർബുജറേഷനും പെർസവറേഷനും. പെർസവറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ചോദ്യം ചോദിച്ചു പേഷ്യൻറ്റിനോട്, ചായ കുടിച്ചോ എന്ന് ചോദിച്ചു. ആ പേഷ്യൻ്റ് ഒരു പക്ഷേ ചായ കുടിച്ചോ എന്ന് പറയും. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ വീണ്ടും ചായ കുടിച്ചോ, ചായ കുടിച്ചു, ചായ കുടിച്ചു. അത് തന്നെ നമ്മൾ ചോദിക്കുന്നതിന് മറുപടിയായിട്ട് പറയുമ്പോൾ അത് പെർസവറേഷൻ ആണെന്നും, പേഷ്യൻ്റ് തന്നെ പറയുമ്പോൾ അത് വെർബുജറേഷൻ ആണെന്നും ഓർക്കാം. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, പേഷ്യൻ്റ് റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നമ്മൾ ചോദിക്കുന്നതിൻ്റെ മറുപടിയാണ് പേഷ്യൻ്റ് വരികയാണെങ്കിൽ പെർസവറേഷൻ എന്നും, തന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ വെർബുജറേഷനും. അങ്ങനെ ഓർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അതിനകത്ത് ഇനിയും വേറെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, ആറ് നാല് പോയിൻറ്റ് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നബിലിറ്റി ടു ക്യാരി ഔട്ട് നോർമൽ ആക്ടിവിറ്റീസ് ഡിസ്പൈറ്റ് ഇൻടാക്ട് മോട്ടോർ ഫംഗ്ഷൻ ഈസ്. ഓപ്ഷൻസ്: അനഡോണിയ, അപ്രാക്സിയ, അപ്പതി, അംനീഷ്യ. ഇവിടെ മോട്ടോർ ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്രാക്സിയാണ്. അതായത് ബ്രെയിൻ ഡാമേജ് കൊണ്ട് എന്തെങ്കിലും ബ്രെയിൻ സർജറി അല്ല ബ്രെയിൻ എന്തെങ്കിലും ട്രോമ മൂലം അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറൊക്കെ വന്നിട്ടുള്ള കണ്ടീഷനിലുണ്ടാകുന്നതാണ് അപ്രാക്സിയ. അതായത് ഡിഫിക്കൽട്ട് ടു ഡു സ്കിൽഡ് മൂവ്മെൻറ്റ്സ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷേ നമ്മളുടെ തലച്ചോറുമായിട്ടുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അപ്രാക്സിയ എന്ന് പറയാം. അനഡോണിയ, അപ്പതി, ഇതൊക്കെ സ്കിസോഫ്രനിയുടെ 5A വരുന്നുണ്ട്. സ്കിസോഫ്രനിയുടെ 5 ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? അനഡോണിയ, അഫക്റ്റീവ് ഡിസ്റ്റർബൻസ്, അപ്പതി, അലോജിയ, ഇങ്ങനെയുള്ള ഒന്നുകൂടെ ഉണ്ട്, അവോളിഷൻ, ഇത്രയും കാര്യങ്ങൾ. അനഡോണിയ എന്ന് പറയുമ്പം ലാക്ക് ഓഫ് പ്ലഷർ ഇൻ പ്രീവിയസ് പ്ലഷറബിൾ ആക്ടിവിറ്റീസ്, ദാറ്റ് ഇസ് അനഡോണിയ. ഫ്ലാറ്റ് അഫക്റ്റ്, അഫക്റ്റ് ബ്ലണ്ടഡ് അഫക്റ്റ് ആണ്, ഒരു മാസ്ക് വെച്ച ഫേസ് ആയിരിക്കും. അപ്പതി, ദാറ്റ് മീൻസ് ഇൻഡിഫറൻസ് ബിഹേവിയർ ടുവാർഡ്സ് ദ എൻവോൺമെൻറ്റ്. ഒരു എന്തോ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതികളൊക്കെ ആ പേഷ്യൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പതിയാണ്. അലോജിയ, ലാക്ക് ഓഫ് സ്പീച്ച്, ഒന്നും മിണ്ടത്തില്ല, ലാക്ക് ഓഫ് സ്പീച്ച്, അലോജിയ എളുപ്പമുണ്ട്. അവോളിഷൻ, ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യാനൊരു മോട്ടിവേഷൻ ഇല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാനാണെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ വേണം, എന്നാലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മെസ്സേജ് തരുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് തരുന്നുണ്ട്, അപ്പോൾ എനിക്ക് മെസ്സേജ് കാണുമ്പോൾ എന്തായി, എനിക്ക് വീണ്ടും മോട്ടിവേഷനായി കൂടുതലും വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്കിസോഫ്രണിയുള്ള കണ്ടീഷനിൽ പേഷ്യൻറ്റിന് മോട്ടിവേഷൻ കുറവാണ്, ഒന്നും ചെയ്യത്തില്ല, അതുകൊണ്ടാണ് അവോളിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോവിങ് വിച്ച് ഈസ് എ ഡെലൂഷണൽ ഡിസോർഡർ? ഓപ്ഷൻസ്: ട്രാൻസ്, ക്യാപ്ഗ്രാസ് സിൻഡ്രം, ഡിസോസിയേറ്റീവ് ഫ്യൂ, ജെൻസേഴ്സ് സിൻഡ്രം. ഇതിൽ ഡെലൂഷണൽ ഡിസോർഡർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ക്യാപ്ഗ്രാസ് സിൻഡ്രം ആണ്. ക്യാപ്ഗ്രാസ് സിൻഡ്രം ഈസ് എ ഡെലൂഷണൽ ഡിസോർഡർ. നമുക്കതൊന്ന് നോക്കാം എന്താണെന്ന്. ക്യാപ്ഗ്രാസ് സിൻഡ്രം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡെലൂഷൻ ഇൻ വിച്ച് ദ പേഷ്യൻറ്റ് ഹാസ് ഫാൾസ് ഫിക്സഡ് ബിലീഫ് ദാറ്റ് എനി ഓഫ് ഹിസ് ഫാമിലി മെമ്പർ ഓർ ക്ലോസ് റിലേറ്റീവ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ആൻ ഐഡൻറ്റിക്കൽ ഇമ്പോസ്റ്റർ. അതായത് പേഷ്യൻറ്റ് സ്ഥിരം കാണുന്ന പേഷ്യൻറ്റിൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് പേഷ്യൻ്റിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇത് ഒറിജിനൽ ഹസ്ബൻഡല്ല, ഇത് വേറൊരാളാണ്, എൻ്റെ ഹസ്ബൻഡ് വേറെയാണ്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുള്ള ചിന്ത, അതാണ് ക്യാപ്ഗ്രാസ് സിൻഡ്രം. ഇനി അടുത്തത് നമുക്ക് ഡിസോസിയേറ്റീവ് ഫ്യൂഗ്, ഇന്നബിലിറ്റി ടു റീകോൾ സം ഓർ ഓൾ ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്. മറവി, ഡിസോസിയേറ്റീവ് ഫ്യൂഗ്.
അതായത് ഒരു മോഹൻലാലിൻ്റെ സിനിമയുണ്ട് വടക്ക് നോക്കി യന്ത്രം, സോറി വടക്കുന്നാഥൻ. ആ ഒരു സിനിമയിൽ അദ്ദേഹം പാസ്റ്റ് ഒക്കെ മറന്നു പോകുന്നുണ്ട്, അത് ഡിസോസിയേറ്റീവ് ഫ്യൂഗാണ്. അടുത്തത് ജാൻസേൾ സിൻഡ്രം. ജാൻസേൾ സിൻഡ്രം എന്താണ്? ഇൻ ദിസ് ദ പേഴ്സൺ ഡെലിബറേറ്റ്ലി ആക്ട്സ് ആസ് ഇഫ് ഹി ഹാസ് എനി ഫിസിക്കൽ ഓർ മെൻ്റൽ ഇൽനെസ്. സാധാരണ ഈ ഒരു ജയിൽ പുള്ളികൾക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ജാൻസേൾ സിൻഡ്രം. അപ്പോൾ അവരെന്താണ്, അവർ ആക്ട് ചെയ്യുകയാണ്, ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ട്, മെൻ്റൽ ഡിസോർഡർ ഉണ്ടെന്ന് ആക്ട് ചെയ്യുകയാണ്. അവർക്ക് ഒറിജിനലി അങ്ങനെ ഉണ്ടാകണമെന്നില്ല, അത് ജാൻസേൾ സിൻഡ്രം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദ മേജർ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ഓപ്ഷൻസ് ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ, ഫെസിലിറ്റേറ്റ് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഡോപ്പാമിൻ, ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഡോപ്പാമിൻ. സോ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ആക്ഷൻ ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ ആണ്. കാരണം ഡോപ്പാമിൻ കൂടുമ്പോഴാണ് സൈക്കോസിസ് ഉണ്ടാകുന്നത്. അപ്പം ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ ആണ് ആൻറ്റിസൈക്കോട്ടിക്സ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോർസക്കോവ് സിൻഡ്രം ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻസ് തയാമിൻ, പിരിഡോക്സിൻ, അയൺ, റൈബോഫ്ലാവിൻ. കോർസക്കോവ് സിൻഡ്രം ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് തയാമിൻ. തയാമിൻ ഡെഫിഷ്യൻസിയാണ് കോർസക്കോവ് സിൻഡ്രം ഉണ്ടാക്കുന്നത്. തയാമിൻ്റെ മറ്റൊരു പേരാണ് വിറ്റാമിൻ ബി വൺ. വിറ്റാമിൻ ബി വണ്ൻ്റെ മറ്റൊരു പേരാണ് തയാമിൻ. സോ തയാമിൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു കോർസക്കോവ് സിൻഡ്രം. കോർസക്കോവ് സൈക്കോസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കോർസക്കോവ് സിൻഡ്രം ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് തയാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, പെർസിസ്റ്റൻ്റ്ലി റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ് ഓർ ഐഡിയ ഇൻ റെസ്പോൺസ് ടു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ടേംഡ് ആസ് ഓപ്ഷൻസ് മ്യൂട്ടിസം, പെർസവറേഷൻ, ടാൻജൻഷ്യാലിറ്റി, വേർഡ് സലാഡ്. സോ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് പെർസിസ്റ്റൻ്റ് റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ് ഓർ ഐഡിയ ഇൻ റെസ്പോൺസ് ടു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പെർസർവേഷനാണ്. ക്വസ്റ്റ്യൻ ഇല്ലാതെ മീനിങ്ലെസ് ആയിട്ട് പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ അത് പെർസവറേഷൻ, അതുപോലെ വെർബിജറേഷനാണ്. അതിനാണ് വ്യത്യാസം മനസ്സിലാക്കണം. വെർബിജറേഷനാണ് വെറുതെ പറയുന്നത്, ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് പെർസവറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എഫക്റ്റീവ് ഓൾട്ടറേഷൻ സിംറ്റം എക്സിബിറ്റഡ് ബൈ എ പേഷ്യൻറ്റ് വിത്ത് സിവിയർ ഡിപ്രഷൻ ഈസ്? കറക്റ്റ് ആൻസർ അപ്പതിയാണ്. അതായത് സിറ്റുവേഷൻ, ചുറ്റുപാടുമായിട്ടൊരു ബന്ധമില്ലാതെ ഒരു ഇൻഡിഫറൻസ് ആയിട്ടുള്ള പെരുമാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പതിയാണ്. സാധാരണ നമ്മൾ ഡിപ്രഷനിൽ കാണുന്നതാണ്. ഫൈവ് വേ സ്കിസോഫ്രണിയിലും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് പോയിൻറ്സ് നോക്കാം സൈക്യാട്രിയിൽ. എന്യൂറസിസ് റിപ്പീറ്റേറ്റീവ് പാസിങ് ഓഫ് യൂറിൻ അറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് പ്ലേസസ്. 5 വയസ്സിന് ശേഷം കടക്കയിലൊക്കെ മുള്ളുകയല്ലേ, അതിന് എന്യൂറസിസ് എന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നത്. ടെമ്പർ ടാൻഡം, അൻ എപ്പിസോഡ് ഓഫ് എക്സ്ട്രീം ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ ഷോൺ ബൈ ചിൽഡ്രൻ. ടെമ്പർ ടാൻഡം, എക്സസീവ് ആങ്കർ കുട്ടികളിലുള്ളത്. ഇനി ജുവനൈൽ ഡെലിങ്ക്വൻസി, എ ലീഗൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ദാറ്റ് വയലേറ്റ്സ് ദ ലോ, ദാറ്റ് ഈസ് ജുവനൈൽ ഡെലിങ്ക്വൻസി. എ മാനിക് പേഷ്യൻ്റ് ഈസ് യൂഷ്വലി ഓറിയൻറ്റഡ് റിഗാർഡിംഗ് ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ. സോ ഡിസോറിയൻറ്റേഷൻ ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മാനിയ. മാനിയയിൽ ഡിസോറിയൻറ്റേഷൻ ഉണ്ടാവില്ല. സാധാരണ മറ്റുള്ള കണ്ടീഷൻ, അതായത് ഡിസോറിയൻറ്റഡ് സ്കിസോഫ്രണിയയിൽ പേഷ്യൻ്റ് ഡിസോറിയൻ്റ് ആകാറുണ്ട്, അതുപോലെ സിവിയർ ആൻസൈറ്റി കേസുകളിൽ. മാനിയയിൽ സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല. സ്ലീപ്പ് ആപ്നിയ, സ്റ്റോപ്പ് ബ്രീത്തിങ് ഡ്യൂറിങ് സ്ലീപ്പ് ആൻഡ് ദെൻ സ്റ്റാർട്ട്. സ്ലീപ്പിൽ ബ്രീത്ത് സ്റ്റോപ്പ് ആകുന്നതിന് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയാം. നാർക്കോലെപ്സി, ക്ലയൻറ്റ് സ്ലീപ്പ് ബിറ്റ്വീൻ കോൺവെർസേഷൻ, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോകുന്നതാണ് നാർക്കോലെപ്സി. സ്നോംനാംബുലിസം, ദറ്റ് ഈസ് സ്ലീപ്പ് വാക്കിംഗ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഈ പോയിൻസ് വായിച്ചു വിടുന്നത്. ഇൻസോമിയ, ലാക്ക് ഓഫ് സ്ലീപ്പ് അറിയുന്ന കാര്യമാണ്. ഇനി ഇവിടെ നമുക്ക് താഴെ അനഡോണിയ, ഞാൻ നേരത്തെ പറഞ്ഞു, ലാക്ക് ഓഫ് എൻജോയ്മെൻറ്റ് ഇൻ പ്രീവിയസ് പ്ലഷറബിൾ ആക്ടിവിറ്റീസ്. അപ്രാക്സിയ, ഇന്നബിലിറ്റി ടു ക്യാരി ഔട്ട് നോർമൽ ആക്ടിവിറ്റീസ് ഡിസ്പൈറ്റ് ഇൻഡക്ട് മോട്ടോർ ഫംഗ്ഷൻ പറഞ്ഞതാണ്. അപ്പോൾ ദി ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ലൈഫ് ആക്ടിവിറ്റീസ്. അംനീഷ്യ, ലോസ് ഓഫ് മെമ്മറി. വെർബിജറേഷൻ, ഇൻ ദിസ് ദ പേഷ്യൻറ്റ് റിപ്പീറ്റ്സ് സെൻറ്റൻസ് വിത്തൗട്ട് എനി പർപ്പസ്, അതായത് പ്രത്യേകിച്ചൊരു പർപ്പസും ഇല്ലാതെ മീനിങ്ലെസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് വെർബിജറേഷൻ. തോട്ട് ഇൻസെർഷൻ എന്ന് പറയുമ്പം ഇൻസെർഷൻ ഓഫ് തോട്ട്സ് ഇൻ ടു വൺ മൈൻഡ്, അതായത് നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ ആരോ കുത്തി നിറയ്ക്കുക എന്നുള്ള തോന്നൽ. പേഷ്യൻ്റ് ചിന്തിക്കുകയാണ് എൻ്റെ ചിന്തയല്ല ഇത്, എൻ്റെ മനസ്സിൽ ചിന്ത അയലോകക്കാരനായിട്ട് ഇൻസെർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് തോട്ട് ഇൻസെർഷൻ. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കൊണ്ട് നമ്മുടെ ചിന്തകൾ ഈ ടെലിവിഷനിലൂടെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. ടെലിവിഷനിൽ പറയുന്നത് എൻ്റെ ചിന്തയാണ്, എൻ്റെ ചിന്ത ടെലിവിഷനിലേക്ക് എടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്.
തോട്ട് ബ്ലോക്ക് ഉണ്ട്, അത് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പേഷ്യൻ്റ് സ്റ്റക്കാവും. നിങ്ങൾ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനൊക്കെ ചെയ്തവർക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് പേഷ്യൻ്റ് സംസാരിച്ചതിനാണെങ്കിൽ സ്റ്റക്കായി പോവും, ദാറ്റ് ഈസ് തോട്ട് ബ്ലോക്ക്. ഇനി ഒരു ചെറിയൊരു സ്ലൈഡും കൂടെ ഉണ്ട്, നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് വായിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം, ഞാൻ ഇത് വായിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ മ്യൂട്ട് ചെയ്തൊന്ന് വായിക്കുക. പോയിൻസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. ഇത് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാവുന്നതാണ്. താങ്ക് യു.